ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന ജീവിൻ്റെ സെയിലിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ വില ഇത് എവിടെ കിട്ടാന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ കാണുന്നതാണ് എക്സലോട്ടൽ വാക്കിംഗ് ഫിഷ് എന്ന് പറയും, നടക്കുന്ന മീൻ. ആക്ച്വലി ഇതൊരു മീനല്ല, ആംഫീബിയനിൽ പെട്ടിട്ടുള്ളതാണ്. ആംഫീബിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തവളൻ്റെ ഒക്കെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു ജീവിയാണ് ഈ എക്സലോട്ടൽ. പക്ഷെ വെള്ളത്തിലാണ് ജീവിക്കൽ. പലരും ഇതിനെ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല കൂടുതലായിട്ട്. പക്ഷെ ഇപ്പൊ ഇതൊരു പലരുടെയും ഒരു ഹോബി ആയിട്ട്, ഇത് വളർത്തുന്ന ഒരു ഹോബി ആയിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവരെന്താ, ഞാൻ നേരത്തെ പറഞ്ഞ ആംഫീബിയൻ ആണെന്ന്. പക്ഷെ നമുക്കറിയാം തവളനൊക്കെ എക്സാമ്പിൾ ആക്കിയിരിക്കുകയാണെങ്കിൽ, തവളൊക്കെ അതിന്റെ വാൽമാക്രി ഒക്കെ വെള്ളത്തിലായിരിക്കും ഉണ്ടാവുക. അത് വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കരയിലേക്ക് പോകും. പക്ഷെ ഇവരെന്ത് ചെയ്യൂല, ഇവര് വലുതായി കഴിഞ്ഞാലും അഡൽട്ട് ആയി കഴിഞ്ഞാലും വെള്ളത്തിൽ തന്നെയാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് ഒരു ആംഫീബിയൻസിൽ കാണപ്പെടുന്നതാണ് മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അതായത് നമുക്കറിയാം തവളന്റെ തന്നെ എക്സാമ്പിളാക്കി എടുക്കുകയാണെങ്കിൽ, കുട്ടിയായിരിക്കുമ്പോൾ വാൽമാക്രയായിരിക്കും, അത് വലുതാവും തോറും അതിനെന്ത് ചെയ്യും, അതിൻ്റെ ശരീരമൊക്കെ മാറിയിട്ട് അഡൾട്ട് ആകുമ്പോൾ വേറൊരു രീതിയിലാവും. അതുപോലെ ഇവർക്ക് എന്തില്ല, മെറ്റമോർഫോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമല്ല. ഇവരെ ജുവനൈൽ സ്റ്റേജിലും അഡൾട്ട് സ്റ്റേജിലൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒറിജിൻ അഥവാ നാറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് മെക്സിക്കോയാണ് ഇവർക്കുള്ളത്. പിന്നെ ഇവരൊരു പ്രത്യേക ഒരു കഴിവാണ് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. റീജനറേഷൻ കപ്പാസിറ്റി പറഞ്ഞാൽ നമുക്കറിയാം പല്ലിനൊക്കെ, നമുക്കറിയാം പല്ലിൻ്റെ വാലെന്ത് ചെയ്യും, അത് മുറിച്ചിട്ട് വീണ്ടും വരില്ല. അതേപോലെ തന്നെ ഇവർക്കുള്ള ഒരു കപ്പാസിറ്റിയാണ് റീജനറേഷൻ കപ്പാസിറ്റി. ടെയില്, വാല്, അതിൽ കാല്, ഹൃദയം വരെ ഇതേപോലെ എന്ത് ചെയ്യും, പ്രാവശ്യം ഇതായി പോയാൽ വീണ്ടും റീജനറേറ്റ് ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവരെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർ മെയിനായിട്ട് നമുക്കുള്ള പ്രശ്നം, ഇവർ തണുത്ത വെള്ളത്തിലേ നിൽക്കുള്ളൂ. ഏകദേശം 16 മുതൽ 18 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ഇവർക്ക് എന്തേയുള്ളൂ, പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ടാങ്കിൽ എന്ത് ചെയ്യണം, അടിയിൽ സാൻഡ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയ സാൻഡേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വലുതായാലും ഇവർ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ അത് എന്ത് ചെയ്യും, ഇവർ വീങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതേ ഇടാൻ പാടുള്ളൂ. പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ്, ബ്ലഡ് വേം കൊടുക്കാം, എർത്ത് വേം കൊടുക്കാം, ചെറിയ ചെമ്മീനൊക്കെ പീസാക്കിയിട്ട് കൊടുക്കാം, മീനിൻ്റെ പീസെല്ലാം കൊടുക്കാം. അങ്ങനെ ചെറിയ മീനുകളൊക്കെ ഇവർ ഓടിച്ചിട്ട് പിടിക്കുന്നവരെ പറയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവർ 5 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പെയിൽ പിങ്ക്, ഗോൾഡന്, ഗ്രേ, ആൽബിനോ, അതുപോലെ തന്നെ ബ്ലാക്ക് എന്നിങ്ങനെ 5 കളറിലാണ് ഇവർ കാണപ്പെടുന്നത്. ഇവരുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 15 മുതൽ 45 സെന്റിമീറ്റർ വരെയാണ്. പക്ഷേ കോമൺ ആയിട്ട് ഒരു 20 സെന്റിമീറ്റർ ഒക്കെ ആയിട്ടാണ് എല്ലാവരുടെ കാണപ്പെടുന്നത്. വളരെ റയറാണ് 30 സെന്റിമീറ്ററിന് മുകളിലൊക്കെ പോണത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ 3500 മുതൽ 4000 രൂപ വരെയാണ് ഈ ഷോപ്പിൽ ഇതിന്റെ റേറ്റ്. ഈ ഷോപ്പ് എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള തൃശ്ശൂർ അക്വേറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഒരുവിധം എല്ലാ ഫിഷസും മോൺസ്റ്റർ ഫിഷസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടായി ഈ ഷോപ്പിന്റെ. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതോടൊപ്പം തന്നെ ചാനലിൽ കയറി നോക്കിയാലും നിങ്ങൾക്ക് എന്തേറ്റവും കാണാൻ പറ്റും. ഇതിന്റെ മെയിലും ഫീമെയിലും ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളെ ടാങ്കിൽ വെച്ചിട്ട് തന്നെ ഇവർ ബ്രീഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ കുട്ടികളെ വളർത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കണ്ട എക്സലോട്ടൽ നല്ല അടിപൊളിയായിട്ട് സ്വിമ്മ് ചെയ്യും, വാക്ക് ചെയ്യും. നമ്മൾ അടിയിൽ സാൻഡൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല നടന്നു പോണ ഫീൽ ഉണ്ട്. പിന്നെ ഇവർക്ക് ഹൈഡിങ് പ്ലേസ് നമ്മൾ ടാങ്കിൽ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാണ് എക്സലോട്ടലിനെ കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മളെ തൃശ്ശൂർ അക്വേറിയം. ഇവിടെയാണ് എക്സലോട്ടലുകൾ സെയിലിനുള്ളത്. കേരളത്തിൽ തന്നെ വളരെ കുറഞ്ഞ ഷോപ്പുകളേ ഉള്ളൂ, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, ഇവിടെ മാത്രമേ സെയിലിനുള്ളത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാ ഫിഷസ് ഉണ്ട്. അരോണ, അരാപ്പൈമ, അലിഗേറ്റർ, കോഴിക്കാർപ്പ്, ചെറുതും വലുതും മോൺസ്റ്റർ ഫിഷസ് ഒക്കെ എല്ലാതും ഉണ്ട്. കണ്ട കോഴിക്കാർപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോ ഈ ഷോപ്പിൻ്റെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അരാപ്പൈമൊക്കെ ഹെവി സൈസ് ഇവിടെ സെയിലിനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.